ക്രിസ്മസ് അപ്പൊ ഞാനിവിടെ ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. കേക്ക് ബോർഡ് ഇല്ലാത്തവർ കാർഡ്ബോർഡ് യൂസ് ചെയ്യുക. കാർഡ്ബോർഡ് യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഫെവിക്കോളും വെള്ളവും ഈക്വൽ എമൗണ്ട് ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഒട്ടിച്ചെടുത്തേക്കുന്നത്. പിന്നെ ഞാനിവിടെ ഫ്ലഷ്ടിൻ എന്ന് പറയുന്ന ഫാബ്രിക്കയുടെ അക്രിലിക് കളർ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് പെയിൻറ് ചെയ്തെടുക്കുന്നത്. അത് നല്ലപോലെ ഡ്രൈ ആക്കിയിട്ട് കാണാം. അപ്പോൾ അത് ഡ്രൈ ആവാൻ വെച്ച ടൈമിൽ നമുക്ക് ക്രിസ്മസ് അപ്പൂപ്പന് ഹാറ്റ് റെഡിയാക്കാം. അപ്പോൾ ഞാനൊരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വരച്ച് എടുത്തിട്ടുണ്ട്, നല്ലപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് പെയിൻറ് ചെയ്യാം. ഞാൻ നമ്മുടെ പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ടാണ് പെയിൻറ് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ ഞാനിതാ കോട്ടൺ ബോൾസ് എടുത്തിട്ടുണ്ട്, പഞ്ഞി എടുത്തിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് ഓരോരോ കുഞ്ഞു കുഞ്ഞു ചെറിയ, അധികം ചെറുതാവണ്ട, ഒരു മീശ വെക്കാൻ പോലെയല്ല, സോറി, താടി ആക്കാനുള്ള ഒരു ഇതിൽ ആക്കിയെടുക്കാം. നല്ലപോലെ എടുക്കാം, അധികം റോൾ ചെയ്യണ്ട. നമുക്കൊരു നല്ലൊരു ഫിനിഷിങ്ങിലൊക്കെ തന്നെ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കിതുപോലെ തന്നെ ഇങ്ങനെ ഓരോന്നും ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് മുഴുവനായിട്ടും സ്റ്റിക്ക് ചെയ്യാം. ഇതാ ഞാനിപ്പോൾ മുഴുവനായിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഹാറ്റ് ഒട്ടിച്ചെടുക്കണം. നമുക്ക് അവസാനം ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഹാറ്റിൻ്റെ സൈഡിലായിട്ടും നമുക്ക് ഇതുപോലെ ഒരു കോട്ടൺ ബോൾസ് വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഐസും നോസും ഒക്കെ വരയ്ക്കണം. അപ്പം അതൊക്കെ വരച്ചെടുക്കാം. അപ്പോൾ നമ്മളിതൊക്കെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഐസ് വരയ്ക്കുകയാണ്. ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് വൈറ്റ് കളർ യൂസ് ചെയ്തിട്ട് രണ്ട് റൗണ്ട് വരച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അതേ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ട് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ്, അല്ല സോറി, ഫാബ്രിക് പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ വൈറ്റ് സാധന ഐസിൻ്റെ ഉള്ളിൽ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് രണ്ട് കണ്ണിലും ചെയ്തെടുക്കാം നല്ല നീറ്റായിട്ട് തന്നെ. അപ്പം അതിന് ശേഷം ഞാൻ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ നോസ് വരയ്ക്കുകയാണ്. അതിനെ മുമ്പേ ഇതൊന്ന് നല്ലപോലെ ഷേപ്പാക്കി എടുക്കുകയാണ്, റൗണ്ട്, കറക്റ്റ് റൗണ്ട് ഷേപ്പിലേക്ക് ആക്കിയിട്ട്. അപ്പോൾ ഇത് നോസ് വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നല്ലപോലെ പെയിൻറ് ചെയ്തെടുക്കാം നോസ്. നോസ് വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കൊമ്പൻ മീശ വരയ്ക്കണേ. അപ്പോൾ മീശയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് കളർ ഫാബ്രിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ റെഡും ഫാബ്രിക് പെയിൻ്റ് ആണ്. അപ്പം ഞാനിതാ ഫാബ്രിക് പെയിൻറ് യൂസ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ മീശ വരയ്ക്കുകയാണ്. നല്ല തിക്കായിട്ട് വരയ്ക്കണം, തീരെ ചെറുതായി പോരുത്. നല്ല ആയിട്ട് തന്നെ നമുക്ക് വരച്ചെടുക്കാം. അപ്പം ഞാനിതാ വരച്ചോണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ നമ്മുടെ ലിപ്പ് പോലെ ഒന്ന് കൊടുക്കുന്നുണ്ട് റെഡ് യൂസ് ചെയ്തിട്ട്. അപ്പം നമുക്ക് അതും ചെയ്തെടുക്കാം. ഞാനിപ്പം പെയിൻറ് ചെയ്തോണ്ട് പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അതും കൊടുത്തെടുക്കാം. അതിന് ശേഷം ഞാൻ ഫെവിക്കോൾ വെച്ചിട്ട് ഇത് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ്. ഒട്ടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. ബൈ ബൈ.